2017-ലെ അണ്ടർ 17 ലോകകപ്പിനായി കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരുക്കങ്ങളിൽ തൃപ്തി അറിയിച്ച ഫിഫ സംഘം. രാജ്യാന്തര നിലവാരമുള്ള ഫ്ലഡ് ലൈറ്റിന്റെയും പുൽത്തകിടിയുടെയും നിർമ്മാണം അടുത്ത വർഷം ജനുവരിയിൽ തുടങ്ങും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 2017 ജനുവരിയിൽ സ്റ്റേഡിയം ഫിഫയ്ക്ക് വിട്ടുകൊടുക്കാനും കൊച്ചിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ധാരണയായി. അണ്ടർ 17 ലോകകപ്പിനായി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഫിഫ പ്രതിനിധിയായ ടൂർണമെന്റ് ഡയറക്ടറും സംഘവും കൊച്ചിയിലെത്തിയത്. സംസ്ഥാന സർക്കാരും കേരള ഫുട്ബോൾ അസോസിയേഷനും ലോകകപ്പിനായി നടത്തിയ ഒരുക്കങ്ങൾ ഫിഫ സംഘം പരിശോധിച്ചു. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെങ്കിലും നിലവിലെ സ്ഥിതി തൃപ്തികരമെന്നാണ് ഫിഫ സംഘത്തിന്റെ വിലയിരുത്തൽ. ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിന്റെയും പുൽത്തകിടിയുടെയും നിർമ്മാണം അടുത്ത വർഷം ജനുവരിയിൽ തുടങ്ങി ഒക്ടോബറോടെ പൂർത്തിയാക്കും. 4 പരിശീലന വേദികളിലെ ഒരുക്കങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് KFA ഭാരവാഹികൾ ഫിഫയ്ക്ക് ഉറപ്പ് നൽകി. പൂർണ്ണമായിട്ടും അന്താരാഷ്ട്ര നിലവാരമുള്ള ഏജൻസികൾ ഫിഫയുടെ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇവിടുത്തെ മരാമത്ത് പ്രവൃത്തികൾ നടത്തുക എന്ന കാര്യമാണുള്ളത്. 2017 ജനുവരിയിൽ കലൂർ സ്റ്റേഡിയം പൂർണ്ണമായും ഫിഫയ്ക്ക് വിട്ടു നൽകും. 2017 സെപ്റ്റംബറിലാണ് അണ്ടർ 17 ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.